വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കല്യാണ തിരക്കിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കല്യാണം ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ അടുക്കാറായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ എപ്പിസോഡാണ്. കാര്യം കല്യാണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മൈൻഡിൽ ആദ്യം വരുന്ന എന്തായിരിക്കും, കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സ് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത്. അപ്പം എനിക്കും അതുപോലെ കല്യാണം ഇങ്ങനെ ഉറപ്പിച്ചപ്പോൾ ആദ്യം എൻ്റെ മൈൻഡിൽ പോയത് എന്ത് കോസ്റ്റ്യൂം ഇടും, എന്ത് യുണീക്ക്, എനിക്ക് കുറച്ച് യുണീക്കായിട്ട് നിൽക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം, എന്നാൽ നമുക്ക് കല്യാണ ഡ്രസ്സിൽ ഭയങ്കര വെറൈറ്റി കൊണ്ടുവന്നിട്ട് വൃത്തിയേടാക്കാനും പറ്റത്തില്ല. നമ്മൾ എന്താ പറയുക, നോർമൽ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നല്ലൊരു കോസ്റ്റ്യൂം ആയിരിക്കണം. അപ്പം ഞാനങ്ങനെ എന്തായാലും ഗൗണാണ് അത് ഞാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ഗൗൺ ഓക്കെ ഓക്കെ മൈൻഡിൽ ഗൗൺ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് ഈ ഗൗൺ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും, ആരെന്നെ സ്റ്റൈൽ ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് അടുത്തത് പോയത്. അപ്പോൾ ഞാനിങ്ങനെ ട്രിവാൻഡ്രത്തുള്ള എന്നെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ ഓടി വന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇവാൻഷി ബൊട്ടീക്കിലുള്ള അനുവും റീജാൻഡിയാണ്. അപ്പോൾ എൻ്റെ വെഡ്ഡിങ്ങിന് എന്നെ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് അനു ഫാത്തിമയാണ്. ട്രിവാൻഡ്രം ഇവാൻഷി ഡിസൈൻസ് ആണ്. ട്രിവാൻഡ്രം പ്ലാമൂഡ് സിഗ്നലിലാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. അങ്ങനെ ഞാൻ അനുവിനെ കോൺടാക്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അനുവിനോട് പറഞ്ഞു, അനു ഇങ്ങനെ കല്യാണമൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് കോസ്റ്റ്യൂം ഒക്കെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണം എന്നാണ് ഇങ്ങനെ അനു പറഞ്ഞത്. അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ഞാനിങ്ങനെ അനുവിന് കൊടുത്തു. ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തേക്കുന്ന അനുവാണ്. നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പാറ്റേൺ വരാം, അതിൽ എന്തൊക്കെ വർക്ക് കൊടുക്കാം, ഇതെല്ലാം എനിക്ക് അനുവാണ് ഒരു ഫുൾ ഐഡിയ തന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷോപ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ട്രയലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെയും അനുവിൻ്റെയും റീജാനിയുടെയും കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ളൊരു ഓട്ടത്തിൻ്റെ അവസാനം ഇന്ന് ഞാൻ ആ കോസ്റ്റ്യൂം ഇട്ട് നോക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ കോസ്റ്റ്യൂം ഞാൻ എൻ്റെ കല്യാണത്തിന് എന്ത് കോസ്റ്റ്യൂമാണ് ഇടാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. എൻ്റെ ഫാമിലിയിലും ഇച്ചാനും ആർക്കും അറിയത്തില്ല, ഞാൻ ആരെയും കാണിച്ചിട്ടില്ല, ഞങ്ങളിങ്ങനെ സീക്രട്ട് ആയിട്ട് വെച്ചേക്കാണ്. ഇച്ചാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇത്തവണ ഞാൻ വ്ളോഗ് ചെയ്യാൻ വന്നപ്പോൾ ഇച്ചാനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എന്നോട് പറഞ്ഞത് ഇനി ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോകാം, എനിക്ക് നിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് കാണണ്ടേന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അവന് വേണ്ട കാണണ്ട. പള്ളിയിൽ വെച്ചിട്ട് ഞാൻ അന്ന് വരുമ്പോൾ എന്നെ ഭയങ്കര എന്താ പറയുക, അതൊരു സർപ്രൈസ് ആയിട്ടിരുന്നു കേട്ടോ. അന്ന് എന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചാനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് ആദ്യമായിട്ട് തന്നെ ഇട്ട് കാണാൻ പോകുന്നത് അനുവും നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെയാണ്. ഈവൻ വീട്ടിൽ ആർക്കും അറിയത്തില്ല കേട്ടോ, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും എന്നെ പള്ളിയിൽ വെച്ച് കണ്ടാൽ മതി എന്നുള്ളൊരു ഇതിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊട്ടീക്ക്, നമ്മുടെ ബൊട്ടിക്ക് കാണിച്ചിടാം. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ കോസ്റ്റ്യൂമില്ലേ, ഈ കോസ്റ്റ്യൂമും എനിക്ക് നമ്മുടെ ഇവാൻഷി ഡിസൈൻ ചെയ്ത് തന്നാണ്. ബ്ലാക്കിൽ സ്ലീവിൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ വർക്ക് കൊടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നേക്കുന്നതും നമ്മുടെ അനുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും അനുവിനെ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും. അനുവിനെ പരിചയപ്പെടാം. യെസ്, അപ്പോൾ ഞാൻ അനുവിനെ കാണിച്ചുതരാം. ഇതാണ് എൻ്റെ സ്റ്റൈലിസ്റ്റ് അനു ഫാത്തിമ. അനു, എന്താണ് കുറേ ദിവസമായിട്ടുള്ള കഷ്ടപ്പാടാണല്ലോ. ദിവസമായിട്ടുള്ള ഇവിടെ നിരന്തരമായി ഉറങ്ങാതെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോസ്റ്റ്യൂം കാര്യം. നീ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്, അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് അനു കോസ്റ്റ്യൂം എന്തേ ചോദിച്ചിട്ട് വിളിയോടെ വിളിയായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇന്ന് ട്രയലാണ് അല്ലേ? ഇപ്പൊ കോസ്റ്റ്യൂമിനെ പറ്റി പറഞ്ഞെടുക്ക നമ്മുടെ പ്രേക്ഷകരോടോ. നമ്മുടെ മെയിൻ ആവശ്യം വെറൈറ്റി ആയിരിക്കണം കോസ്റ്റ്യൂം, എന്താണെങ്കിലും വെറൈറ്റി ആയിരിക്കണോന്നുള്ളതായിരുന്നു ആവശ്യത്തിന്റെ മെയിൻ ആവശ്യം. അതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ കളർ പ്രിഫറൻസ് ഉണ്ടായിരുന്നു, പ്യുവർ വൈറ്റ് വേണ്ട. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യും, പ്യുവർ വൈറ്റ് അല്ലാണ്ട് ഫുള്ള് അത് എനിക്ക് തോന്നുന്നു കുറെ നാൾ നമ്മൾ എടുത്തല്ലേ, അത് ഷെയ്ഡ് ചെയ്യാൻ വേണോന്നുള്ളത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അത് മാറി മാറി ഇപ്പൊ ലാസ്റ്റ് ഓഫ് വൈറ്റ്. കാര്യം കല്യാണമല്ല, നമുക്ക് വേറെ ഷെയ്ഡൊന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഇങ്ങനെ പ്യുവർ വൈറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കണ്ട, എനിക്ക് ഒന്ന് മങ്ങിയ ഒരു വൈറ്റ് കൊടുത്തത്. അങ്ങനെ ഒരു ഓഫ് വൈറ്റ് ഞങ്ങൾ എത്തിയത്. പിന്നെ വർക്കിന്റെ കാര്യങ്ങൾ, വർക്കിന്റെ കാര്യങ്ങളും ആൾക്ക് എങ്ങനെ വർക്ക്, എന്താണ് ഒരുപാട് സ്റ്റോൺസ് വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്കും വലിയ താല്പര്യം ഇല്ലാത്തതാണ് വെഡ്ഡിങ്, ഐ മീൻ പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ബ്രൈഡൽസിന് ഈ വെഡ്ഡിങ് ഗൗൺസിനൊക്കെ ഒരുപാട് ഇങ്ങനെ സ്റ്റോൺസും അതൊന്നും വേണ്ട. അത് കറക്റ്റ് ഒരു മാച്ച് ഫിനിഷിൽ ചെയ്തെടുക്കണോന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. പിന്നെ ആലിസയുടെ നല്ലൊരു ഫ്രണ്ടാണ്, അപ്പൊ ആളുടെ വെഡ്ഡിങ്ങും കൂടെ ഇല്ല. എന്തായാലും അനു അടിപൊളിയായിട്ട് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ എന്താ പറയാ, നമ്മുടെ ഗൗണ് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഫുള്ള് ത്രെഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ അതിൽ ഫുൾ ഹാൻഡ് വർക്ക് അല്ലേ. അപ്പൊ ആ വർക്കിനെ പറ്റി എന്താ പറയാനുള്ളത്, അതിലെന്ന് പറഞ്ഞാൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത്. അതിൽ ഓരോ മോട്ടീവ്സ് എടുത്തിട്ട് ത്രെഡ് വർക്ക് ചെയ്തു, എന്നിട്ട് പിന്നെ അതിൽ പേൾസ്, എന്താണ് പേൾസ്, വൈറ്റ് പേൾസ്, കട്ട് ബീഡ്സ്, സീക്വൻസ്, അങ്ങനെ ഒട്ടും ഒന്നും വേറെ പ്രത്യേകിച്ച് അതിൽ ഹൈലൈറ്റ് ഈ മൂന്ന് ബീഡ്സ് വെച്ചിട്ടാണ് അതിൽ ഫുൾ വർക്ക് വരുന്നത്.
ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ ഗൗൺ ഫുൾ വർക്ക് ആണ്, പക്ഷെ അതൊന്നും ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു വർക്ക് അല്ല, ഹെവി ലുക്കും വേണം നമുക്ക്. പക്ഷേ ഇങ്ങനെ എടുത്തു നിന്നിട്ട് ഫുൾ ഇങ്ങനെ തിളങ്ങി ജിൽ ജിൽ എന്ന് പറഞ്ഞ് നിക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതനുസരിച്ച് അനു ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത്, ഞാനും കണ്ട് ഞെട്ടിപ്പോയി. ഇത്രയും ഹാൻഡ് വർക്ക്, എന്താ പറയാ, ഒരുപാട് പേരുടെ കഷ്ടപ്പാടല്ലേ ഇത്. ഒരു 20 days എടുത്തു ഇതെല്ലാം കഴിഞ്ഞ് എത്താൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ആ ഒരു ദിവസത്തിന് ഒരു 20 days എടുത്തു. എല്ലാവരും ഓവർ ടൈം ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. മാത്രമല്ല ഇത് ഫുൾ നെറ്റാണ്, ഒരു ഡിസൈനും ഇല്ല. അതിലുള്ള എല്ലാ ഡിസൈനും ഇവർ ത്രെഡ് വർക്ക് ചെയ്തെടുത്താണ്, വേറെ ഒരു ഡിസൈനും ഇല്ല. ഫുൾ പ്ലെയിൻ നെറ്റ് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ. അതെ അതെ. പിന്നെ ബാക്കി പാറ്റേൺസ് ഒക്കെ വെഡിങ്ങിന്റെ ആണ്. പാറ്റേൺ എന്താണെന്ന് ഇപ്പൊ പറയില്ല കേട്ടോ, കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ആർക്കും അറിയത്തില്ല, ഞാൻ ഇച്ചാരി പോലും അറിയത്തില്ല ഞാൻ എന്ത് കോസ്റ്റ്യൂം ഇടാൻ പോകുന്നത്. അപ്പൊ അത് ഞാൻ കല്യാണത്തിന് അന്നേ കാണിക്കത്തുള്ളൂ. ബാക്കി ചെറിയൊരു ഡ്രസ് ആയിരിക്കും. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മുടെ കോസ്റ്റ്യൂം സ്കെച്ച് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു, അത് പറഞ്ഞു കൊടുക്കാനോ. അത് ഫസ്റ്റ് ഞങ്ങൾ ഹാൻഡ് ഇലസ്ട്രേഷൻ ആണ് ചെയ്തത്. അപ്പൊ ആ ടൈമിൽ ആലീസും ഉണ്ടായിരുന്നു ഇവിടെ. അത് എങ്ങനെ കാര്യം, ഒന്നാമത്തെ കാര്യം ആലീസിന്റെ ബോഡി ടൈപ്പ് അനുസരിച്ചല്ലേ നമുക്ക് ഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആള് ഒരുപാട് ചബ്ബി ആവാൻ തോന്നുന്നു. അപ്പൊ ഞങ്ങള് അതൊരു എനിക്ക് തോന്നുന്നൊരു ഞാൻ 3-4 സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും അത് എങ്ങനെ വരും, ഔട്ട്ഫിറ്റ് എങ്ങനെ വരും എന്നുള്ളത്. കാര്യം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു വെറൈറ്റി സംഭവം ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വരുമ്പോ ഔട്ട്ഫിറ്റ് എങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. ഞങ്ങൾ മാക്സിമം ഹാൻഡ് ഇലസ്ട്രേഷൻ ചെയ്തിട്ടാണ് ഞങ്ങൾ എന്തുവാണ് ഡിജിറ്റൽ ഇലസ്ട്രേഷനിലോട്ട് പോയത് അല്ലേ. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വരച്ചു അതിൽ എന്ത് വർക്ക്സ് വേണം, അതിൽ എന്ത് പാറ്റേൺ വേണോ എല്ലാം ഞങ്ങൾ ഡ്രോയിങ് ചെയ്തു. അതിനുശേഷം എല്ലാം കൺഫേം ആയതിനു ശേഷമാണ് ആലീസും ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എനിക്ക് ഗൗൺ ഇടുമ്പോൾ സ്ലിം ആയിട്ടിരിക്കണം. ഇച്ചാനാണെങ്കിൽ ഗൗൺ ഇടുമ്പോൾ സ്ലിം ആയിട്ടിരിക്കരുത്, അത്യാവശ്യം കുറച്ച് സൈസ് തോന്നിക്കണം എന്നായിരുന്നു ഇച്ചാൻ പറഞ്ഞത്. അപ്പം ഇതൊരു ടാസ്ക് ആയിരുന്നു അനുവിന്, സ്ലിം ആയിട്ടിരിക്കുന്ന അതേസമയം ഒത്തിരി കുഞ്ഞായി പോരുത് എന്നുള്ളൊരിതായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഗൗൺ ഒക്കെ പറഞ്ഞു വെച്ചല്ലോ, പിന്നെ ഒരു ഓപ്ഷൻ വന്നു സാരി ആയാലെന്നൊരു ചിന്ത ഇടയ്ക്ക് വന്നായിരുന്നല്ലേ. പക്ഷെ എനിക്ക് സാരിയുടെ കൂടെ നിങ്ങൾ എന്തായാലും മന്ത്രകോടിയൊക്കെ ഇടും, ഞാനും പറഞ്ഞായിരുന്നു മന്ത്രകോടിയൊക്കെ ഇടുവല്ലേ. അപ്പൊ അനു പറഞ്ഞു എന്തായാലും നമ്മൾ മന്ത്രകോടി എടുക്കുമ്പോ സാരി ഉടുക്കുന്നുണ്ടല്ലോ, പിന്നെ കല്യാണത്തിന് നമുക്ക് ഗൗൺ അല്ലേ നല്ലത്, നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഗൗണിൽ എത്തിച്ചേർന്നു. അപ്പൊ കല്യാണത്തിന് ഗൗണും ആവുന്നുണ്ട് സാരി ആവുന്നുണ്ട് അങ്ങനെ. മൊത്തത്തിൽ ഒരു പ്രിൻസസിന്റെ ലുക്ക് ഉണ്ട് ശരിക്കും. നമ്മുടെ ഈ വെഡിങ് ഡ്രസ് ട്രൈ ചെയ്യുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എനിക്ക് ശരിക്കും അങ്ങ് ഇറങ്ങി ഓടാൻ തോന്നുന്നു. 18th എനിക്ക് എല്ലാരും കാണിക്കാനുള്ള ഒരിതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയാ, ആ ഒരു ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു മെമ്മറിയാണ് എനിക്കിത്. കാര്യം ഫസ്റ്റ് നമ്മുടെ വെഡിങ് കോസ്റ്റ്യൂം ഇടുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഫീല് അത് വീഡിയോ ആയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ വ്യൂവേഴ്സും കൂടെ കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഒരു എപ്പിസോഡായിട്ട് ഞാൻ നമ്മുടെ ചാനലിലോട്ട് ഇടുന്നത്. അപ്പൊ എന്താ പറയാ, എനിക്കിത് ഇട്ടിട്ട് തിരിച്ച് ഇതിൽ നിന്ന് മാറി പോകാൻ തോന്നുന്നില്ല, തിരിച്ച് എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കാൻ തോന്നുകയാണ്. എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി. അപ്പം എന്തായാലും ഞാൻ ട്രയൽ ചെയ്തു. ഇനി ബാക്കി ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിനോട് സെറ്റ് ചെയ്ത് വെച്ച് നോക്കാൻ പോണേ, എങ്ങനെയുണ്ട് ചേരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ട്രയൽ ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ വെഡിങ് ഡ്രസ് മേടിക്കാൻ പോവാണ് കണ്ടോ. ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അപ്പൊ ഒരു മിനിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ ഡ്രസ് സെറ്റ് ആയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളും ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അനു താങ്ക് യു സോ മച്ച്, എനിക്ക് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ
ഗൗണും കല്യാണ സാരീസും ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന കല്യാണ പെണ്ണുങ്ങളൊക്കെ ഞാൻ പറയാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് പ്ലാമോഡ് ജംഗ്ഷൻ അല്ലേ, പ്ലാമോഡ് ജംഗ്ഷനിലാണ് ഈ ഷോപ്പ്. അപ്പം എല്ലാവരും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് തരും കേട്ടോ. ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഹാപ്പിയാണ്, ഹാപ്പി കസ്റ്റമറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, നമ്മുടെ എന്താ പറയുക യൂട്യൂബിൻ്റെ ആസ്ഥാന ഡയലോഗ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ നിർത്തുക. ഓക്കെ, അപ്പോൾ വേറെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരും. അടുത്ത വീഡിയോയിൽ മിക്കവാറും ഇച്ചേന ഉണ്ടാവും. ഇച്ചേനെ ഞാൻ വിടത്തില്ല, ഇച്ചേനെ കൊണ്ട് അടുത്ത പ്രാവശ്യം വീഡിയോ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്തവണ എന്താ പറയുക വെഡിങ് ഡ്രസ്സിനെ പറ്റി ഇച്ചേനെ ഒന്നും അറിയത്തില്ല. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഒന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.